ഇപ്രാവശ്യത്തെ ഫിലിം ഫെസ്റ്റിവലിന് ഞാൻ നല്ല രീതിയിലാണ് പോകുന്നത്. കാരണം ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള തിയേറ്റേഴ്സ് നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി കുറവായത് കാരണം പലർക്കും പടം കാണാൻ സാധിക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. കാരണം നമുക്ക് നേരത്തെ ന്യൂ തിയേറ്റർ ഉണ്ടായിരുന്നു, ഒരുപാട് കപ്പാസിറ്റിയുള്ള തിയേറ്റർ. ആ തിയേറ്റർ പോയപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 1000-ഓളം സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ മൊത്തത്തിൽ നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ സെലക്ഷൻ ഓഫ് ഫിലിംസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വരുന്ന പടങ്ങൾ അത്ര ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം മുമ്പൊക്കെ ഒരു ഫെസ്റ്റിവൽ പോയി നമ്മൾ പടം കണ്ടാൽ നമുക്ക് തന്നെ തോന്നും നമുക്കൊരു പടം ചെയ്യണം, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും. കാരണം ഇത് നല്ല നല്ല ഐഡിയാസും ഉള്ള ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ വന്നിട്ട് അത് അത്ര ക്വാളിറ്റി ഫിലിംസ് കുറഞ്ഞിരിക്കുകയെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്പർ ഓഫ് ഫിലിംസ് കൂടുന്നുണ്ട്. മേ ബി അത് വളരെ ഈസി ആയിട്ട് ടെക്നോളജി ഉള്ളതുകൊണ്ടാണോ എന്ന് എന്താണെന്ന് അറിഞ്ഞില്ല. കാരണം ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്നുള്ളൊരു രീതിയിൽ വന്നതുകൊണ്ട് ചില സിനിമകളൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ അങ്ങ് എടുത്തിരിക്കുക. കാരണം ലെങ്തി ടേക്സ് എടുക്കാവുന്ന സൗകര്യം ഉള്ളതുകൊണ്ട് ലെങ്തി ടേക്സ് എടുക്കുക. അല്ലാതെ ലെങ്തി ടേക്കായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ലെങ്തി ടേക്ക് എടുക്കുകയല്ല ഉള്ളത്. കാരണം ഇപ്പോൾ ഹാർഡ് ഡിസ്കിൽ റെക്കോർഡ് ചെയ്യാം, നേരത്തെ ആകുമ്പോഴത്തേക്ക് ഫിലിമിലാകുമ്പോഴത്തേക്ക് ഒരു 400 അടി അല്ലെങ്കിൽ മാക്സിമം പോയാൽ 1000 അടി കൂടുതൽ ലെങ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഷോർട്സ് എടുത്തുകൊണ്ടിരുന്നു. ഇപ്പം ഈ രീതി വന്നപ്പോഴത്തേക്ക് അങ്ങ് ഇപ്പോൾ ഒരു ഫുൾ സിനിമ തന്നെ കട്ടില്ലാതെ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് സബ്ജക്റ്റ് വൈസും അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അത് അല്ലാതെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരുപാട് ലാഗ് ഫീൽ ചെയ്യുന്നത്, ഒരുപാട് ആൾക്കാർ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്നത്, അങ്ങനെയൊക്കെ വരുന്നത്. അത് കാരണം ഇപ്പം നമ്മുടെ ജീവിത രീതി തന്നെ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എന്താണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് പോലെയാണ്. ഒരു സൈറ്റ് ഒന്ന് കുറച്ച് നോക്കും, പിന്നെ അത് കഴിഞ്ഞാൽ വേറെ ഇതിലേക്ക് ജമ്പ് ചെയ്യും, വേറെ ഇതിലും. കാരണം സമയം പോകുന്ന അറിയില്ല, നമ്മൾ ഇങ്ങനെ പല വെറൈറ്റി കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ സിനിമ എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനുള്ള സമയം കൊണ്ട് അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയണം. അപ്പം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് വലിയ പരാജയമായിരിക്കും.